ഗൈസ്, ട്രാവൽ ടൈം സ്റ്റോറീസിന്റെ ഒരു പുതുപുത്ത വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ഒപ്പം ഇന്നുള്ള അപ്സരിക്കയാണ്. അപ്സരിക്ക കൂറ്റനാട് നിന്ന് വന്നിരിക്കുന്നതാണ്. നമ്മുടെ പാം റോക്സിലാണ് ഇന്നുള്ളത്. പാം റോക്സിൽ നമ്മൾ ഇന്ന് സ്പെഷ്യൽ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പോകണാണ്. അപ്പൊ അപ്സരിക്ക അവിടെ ഒരു റെസ്റ്റോറന്റ് നടത്തുന്നുണ്ട്, സ്പൈസി ഹട്ട് എന്നാണ് അതിന്റെ പേര്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അടവാണെന്നാണ് അല്ലേ, ലോക്ക്ഡൌണിന് കാരണം. പക്ഷെ ഉടനെ വീണ്ടും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ ഈ സ്പെഷ്യൽ ബിരിയാണിയുടെ എന്താണ്, നമ്മൾ എന്താ ഉദ്ദേശിക്കണേ? നമ്മളിത് ഹൈദരാബാദി അതേപോലെ തലശ്ശേരി ഫ്യൂഷനാണ്. അപ്പൊ അപ്പൊ ഒരു അടിപൊളി ഫ്യൂഷനാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോണ എത്ര പേർക്ക്? 20 പേർക്ക് അല്ലെ? 20 പേർക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് ഏകദേശം 8 കിലോ ചിക്കൻ ആണ്. 8 കിലോ ചിക്കന്, പിന്നെ 4 കിലോ റൈസ്, ഒനിയൻ ആവശ്യമില്ല. നമുക്ക് വഴി കാണാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറങ്ങാം. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് ഒക്കെ കൈയളവാണ് എന്റെ. പിന്നെ ഒരു 5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഉപ്പ് ചേർക്കണം. ഒക്കെ കൈയളവാണ്. ഏകദേശം ഇത് 2 കിലോന്റെ ഒരു കോഴിയിലേക്ക് ഇത് പറ്റുന്നതാണ്. ഒരു കൈ അല്ലേ? ഒരു കൈ. പിന്നെ കോൺഫ്ലോർ പൊടി ചേർക്കണം. പിന്നെ ചേർക്കേണ്ട ഗരം മസാലയാണ്. ഗരം മസാല എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് പൊടിച്ച് എടുക്കുന്നതാണ്. പട്ട, ഗ്രാമ്പു, ഏലം, ജാതിക്ക, ജാതിപത്രിക, തക്കോലം, സജ്ജീരകം, പെരിഞ്ജീരകം, അങ്ങനെ 8 ഐറ്റം കൂടിയിട്ട് പൊടിച്ചിട്ടുള്ളതാണ് ഗരം മസാല. നമ്മൾ തയ്യാറാക്കുന്നതാണ്. കുറച്ച് ഗരം മസാല കഴിഞ്ഞ പെപ്പറാണ് നമ്മളിവിടെ പൊടിച്ച തന്നെയാണ്. ഏകദേശം 4 ടീസ്പൂൺ. ഇനി ഇത് മാരിനേറ്റ് ചെയ്യാം. ലെമൺ ഒഴിച്ചായിരുന്നല്ലോ ആദ്യം തന്നെ, അത് വേണമെന്നില്ല. വേണമെങ്കിൽ ഇതിൽ തൈരോ ലെമൺ ജ്യൂസോ ഒഴിക്കാം, നിർബന്ധമല്ല. ഞാൻ ഒഴിക്കുന്നില്ല എന്തായാലും. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല, വെള്ളം ഈ ചിക്കനിൽ തന്നെ വരും. ഇനിയിപ്പോൾ അഥവാ ഇല്ലെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒഴിച്ചിട്ട് വീണ്ടും ഇളക്കൽ. തുള്ളി വെള്ളം പോലും ആഡ് ചെയ്യേണ്ടി വരില്ല. ഇതിലേക്ക് നമുക്ക് സവാള കുറച്ച് ഫ്രൈ ചെയ്ത് വെക്കണം. ഒരു 5 സവാള എടുത്തിട്ടുണ്ട് ഞാൻ, ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു 5 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, കുറച്ച് വേപ്പിൻ്റെ ഇല ഇടണം. അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ചെറിയൊരു ഉരുളിയുണ്ട്, അത് കത്തിക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാനും ഓണിയൻ ഫ്രൈ ചെയ്യാനും ഓയിലാണ് ഉപയോഗിക്കുന്നത്. പാം ഓയിലാണ്, സൺഫ്ലവർ ഓയിലും മറ്റുമല്ല. വെളിച്ചെണ്ണയിലും ചെയ്യാം. എണ്ണ ചൂടാകുന്നതിന് മുന്നേ നമ്മൾ സവാള ഇടുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ എണ്ണ നല്ല ചൂടായാൽ തിളച്ച് പൊന്തും. അപ്പോൾ അത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. എണ്ണ ചൂടാകുന്നതിന് മുന്നേ ഒരു 5 സവാള നേരത്തെ പറഞ്ഞിരുന്നു, അത് ഇടാം. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇക്കാനം കൊണ്ട് അഫ്സലിക്കാനെ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ തീരുമാനിച്ചതറിയാം. നമുക്ക് അടുത്ത ദിവസം ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ അനീഷ് ഷെഫ് ഉണ്ട് കേട്ടോ, പുള്ളിയാണ് ഇവിടുത്തെ പാം റോക്സിന്റെ കുക്കിംഗ് ഒക്കെ നോക്കി നടത്തുന്നത്. ഒരാൾ അവിടെ നിൽപ്പുണ്ട്, ദിവി അങ്ങ് മുകളിൽ, അവനുണ്ട്. അപ്പൊ അടുത്ത ദിവസം നമുക്ക് ഒരു ചെറിയ ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കണം. പക്ഷെ ഞങ്ങൾ ഈ ഇടുക്കിക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇടുക്കിക്കാരുടെ ബിരിയാണി എന്ന് പറഞ്ഞാൽ മധുരമുള്ള ബിരിയാണി. നമുക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും, എവിടെ വെച്ചാൽ നമുക്ക് കുറേ ഫ്രൂട്ട്സ് ഒക്കെ വാരിയിട്ട് കുറേ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉള്ള ബിരിയാണിയാണ്. പക്ഷെ ഒരു ഫ്യൂഷൻ മലബാറി ആൻഡ് ഹൈദരാബാദി, അങ്ങനെ ഒരു വെറൈറ്റി നമ്മൾ ആദ്യമായിട്ട് കാണാം. മൈസൂർ എൻ്റെ ഫേവറേറ്റ് ബിരിയാണി എന്ന് പറഞ്ഞാൽ മൈസൂർ രാജു ഖാൻ്റെ ബിരിയാണിയാണ്. രാജു ഭായിയുടെ അടുത്ത് എന്ത് കഴിയുമ്പോൾ ഉണ്ടാക്കണ ആ ബിരിയാണി എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി സംഭവമാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇത് നമ്മളൊരു വെറൈറ്റിയാണ്. അപ്പോൾ അവന് പഠിക്കുകയാണ്, നമുക്ക് ഇടയ്ക്ക് ഈ ബിരിയാണി കഴിക്കാമല്ലോ. അതാണ് ഇതിൻ്റെ ഗുട്ടൻസ് അല്ലേ. ഇത് ഏകദേശം ബ്രൗൺ നിറയിൽ വരുന്നുണ്ട്. നല്ല ബ്രൗൺ നിറാവുന്നതിന് മുന്നേ കോരണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതായത് ഗോൾഡൻ ബ്രൗൺ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ കോരണം. ഇത് ശരിക്കും ഗാർണിഷിന് വേണ്ടിയിട്ട് മുകളിൽ ഇടാനാണ്. മസാലയിലും ഏകദേശം ബ്രൗൺ നിറയിൽ വന്നിട്ടുണ്ട്. നമുക്കിത് പെട്ടെന്ന് കോരണം. ഇത് നമ്മൾ എണ്ണയിലേക്ക് ഇടുന്നില്ല, പകരം ഇത് ജാർണിയിലേക്കാണ് ഇടുന്നത്. എന്താണെന്ന് വെച്ചാൽ കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ജാർണിയിൽ നിന്ന് പുറത്തു പോരുത്. പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് പുറത്ത് കളയുന്നില്ല, ഇതിലിട്ട് തന്നെ വറുത്തെടുക്കുകയാണ്. കണ്ടില്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചോദിക്കുന്നു. പക്ക കളർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ബ്രൗണിഷ് ആണ് അല്ലേ, അതേ ഉള്ളൂ. ഓവർ ആവുകയും ചെയ്യില്ലേ. വേപ്പിൽ അതേപോലെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എണ്ണയിൽ ഇടരുത്, ഉണ്ടെങ്കിൽ കളർ പോയി കിട്ടും. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേ വേണ്ടുള്ളൂ.
നമ്മുടെ എണ്ണ തിളച്ച് മറിയുന്നുണ്ട് നല്ല വൃത്തിയിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം എണ്ണ നല്ല ചൂടായിട്ടുന്നുണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം എണ്ണ നല്ല ചൂട് വേണം അല്ലെങ്കിൽ അതിൽ മുകളിൽ മാരിനേറ്റ് ചെയ്ത മസാലകൾ മുഴുവൻ സെപ്പറേറ്റ് ആയി നമ്മുടെ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ആദ്യം ഫ്രൈ ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മസാല തയ്യാറാക്കാം ഇതിലേക്ക് ഒരു പച്ചമസാല തയ്യാറാക്കണം അതിലേക്ക് ഞാൻ 2.5 കിലോ സവാള ഇട്ടിട്ടുണ്ട് ആദ്യം അതൊന്ന് കട്ട് ചെയ്യാം ബാക്കി നമ്മൾ ചിക്കൻ ആയിട്ടുണ്ട് ഒന്ന് കോരി എടുക്കാം നമ്മുടെ ചിക്കൻ വറുത്ത് കോരി ആ എണ്ണ കുറച്ച് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞിട്ട് സവാള ചേർക്കുകയാണ് ഏകദേശം ഒരു 1.5 കിലോ സവാള ഉണ്ടാവും ഈ 4 കിലോ റൈസിലേക്ക് നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ പച്ചമസാല ഉണ്ടാക്കുമ്പോൾ ഒരു 1.5 കിലോ സവാള മാക്സിമം നൈസാക്കി അരിയുക അതിലേക്ക് കുറച്ച് ഉപ്പ് ഉപ്പ് എന്തിനാണെന്ന് അറിയാലോ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പെരിഞ്ഞിരുന്നു സവാള നല്ല വഴന്നു വന്നിട്ടുണ്ട് മാക്സിമം ശ്രദ്ധിക്കുക നല്ല വഴന്നു വരണം അതിലേക്ക് നമുക്ക് തക്കാളിയും പച്ചമുളകും ആഡ് ചെയ്യാണ്ട് ഒരു 1.5 കിലോ തക്കാളിയാണ് അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 1.5 കിലോ തക്കാളി ആഡ് ചെയ്തു പച്ചമുളക് ഒരു 10 എണ്ണം എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം 10 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് അത് നടു കീറിയിട്ട് ഉണ്ട് രണ്ടായി പിളർന്നിട്ടില്ല എന്ന് മാത്രം ഇതും നന്നായി വഴറ്റിയെടുക്കാം ഇതുപോലെ സവാള വഴന്ന പോലെ നന്നായി വഴറ്റിയെടുക്കണം നമ്മുടെ തക്കാളി പച്ചമുളക് നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം ഏകദേശം ഒരു 50 ഗ്രാം ഇഞ്ചി 50 ഗ്രാം വെളുത്തുള്ളി അത്രയാണ് എടുത്തിരിക്കുന്നത് ഈ 4 കിലോ റൈസിലേക്ക് ഏകദേശം 8 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ടെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് മാറുന്നതുവരെ നന്നായി വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇറക്കി വയ്ക്കാം നമുക്ക് പാത്രത്തിൻ്റെ പരിമിതികളുണ്ട് അപ്പോൾ ചെറിയൊരു ചെമ്പാണ് നമുക്ക് ആവശ്യമുള്ളൂ പക്ഷേ ഇത് വലിയൊരു ചെമ്പാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെറിയൊരു ചെമ്പിൽ ചെയ്താൽ മതി മാത്രമല്ല നമ്മൾ നേരത്തെ തയ്യാർ ചെയ്ത മസാല ദം ചെയ്യുന്ന ചെമ്പിൽ ചെയ്താൽ മതി ഇതേമാതിരി ചെറിയൊരു ചെമ്പായിരുന്നെങ്കിൽ അതിൽ ചെയ്താൽ മതി സെപ്പറേറ്റ് ചെയ്യണമെന്നില്ല ഇനി നമുക്ക് ഇതിലെ മസാല സെറ്റ് ചെയ്യണം മസാല ഈ ചെമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ജഗ് വെള്ളം ഒഴിക്കുകയാണ് ഒരു 1/4 ജഗ് വെള്ളം കേട്ടോ ഒരു ജഗ് വെള്ളം ഇല്ല ശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യാണ് ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി 4 ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു 4 ടീസ്പൂൺ കുരുമുളക് പൊടി എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഗരം മസാലയാണ് ഇതും ഒരു 4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഓക്കെ ഇതിലേക്ക് നമ്മൾ ചിക്കൻ വറുത്ത് വെച്ചത് ആഡ് ചെയ്യുന്നു ഇത് വെള്ളം കുറവാണ് ഈ ചെമ്പിൽ വെള്ളം കുറവാണ് കാണുന്നത്
ചെറിയൊരു ചെമ്പ നമുക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് വെള്ളം കുറച്ചേ കാണുന്നുള്ളൂ. അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വെക്കുന്നത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് പൊടിപ്പ്, ഏകദേശം ഒരു രണ്ട് കൈ, മല്ലിച്ചപ്പ്, പുതിന, കുറച്ച് വേപ്പില, അപ്പുറത്ത് നമ്മുടെ റൈസ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഏകദേശം ഒരു 90% കുക്കായ റൈസ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇടുക. നമ്മുടെ മസാല അപ്പുറത്ത് തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് റൈസ് വേവിക്കാനുള്ള വെള്ളം വെച്ചിരിക്കുകയാണ്. ഏകദേശം റൈസ് കൊള്ളുന്ന ഒരു പാത്രം, അതിന് അരിയിനേക്കാട്ടിലും 3 ഇരട്ടി വെള്ളം, അതായത് 1 കപ്പ് അരിയാണെന്നുണ്ടെങ്കിൽ 3 കപ്പ് വെള്ളം അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലം, ഈ 3 സ്പൈസസ് ചേർക്കുകയാണ്. ക്യാരറ്റ്, പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും വെള്ളത്തിലേക്ക് ചേർക്കുകയാണ് നമ്മൾ. ഉപ്പ് ആവശ്യത്തിന്, ഏകദേശം വെള്ളത്തിൽ ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് വരും, അതുവരെ ഇത് നോക്കാം. ബസ്മതി റൈസ് ആണ് യൂസ് ചെയ്യുന്നത്. 1 മണിക്കൂർ വെള്ളത്തിൽ കുറച്ചതിന് ശേഷമാണ് തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ അരി ഇടുന്നത്. വെള്ളം നന്നായി വെട്ടി തിളക്കുന്നുണ്ട്. നമ്മുടെ റൈസ് ഏകദേശം വെന്ത് വരുന്നുണ്ട്. നമുക്കിതിന് മസാലയുടെ മുകളിലേക്ക് ഇടണം. ഇതിലേക്ക് നമ്മൾ കുറച്ച് തൈര് കൂടി ആഡ് ചെയ്യാണ്. ഏകദേശം 1/2 ഗ്ലാസ് തൈര്. നമ്മളിപ്പോൾ പകുതി റൈസ് ഇട്ടു, ബാക്കി റൈസ് കൂടി ഇതിൽ ആഡ് ചെയ്യണം. നമ്മൾ കുറച്ച് കേന മസാല കൂടി ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്കാണ് 2 പീസ് മുന്തിരി, ഓണിയൻ ലേശം മുകളിൽ തൂക്കി കൊടുക്കാം. ശേഷം ബാക്കി റൈസും കൂടി ഇട്ടിട്ട് നമുക്ക് ദം ചെയ്തെടുക്കണം. ആർ കെ ജി 50 ഗ്രാം എടുത്തിട്ടുണ്ട്. ഏകദേശം 300 ഗ്രാം ഡാൽഡ മുകളിൽ തൂക്കി കൊടുക്കണം. പിന്നെ കട്ടയിലിട്ടാലും മതി. സീഡ് എയർ പൂവരിക്കാൻ വേണ്ടിയിട്ടാണ്.
ഇതും പൊട്ടിച്ച് ഒരു പ്ലേറ്റിൽ സെർവ് ചെയ്തിട്ടുണ്ട് കഴിച്ചിട്ട് സാൻഡോ വിവരം പറയും ഗൈസ് എക്സൈറ്റഡ് ആണ് മുക്കാ മണിക്കൂർ ദമ്മു സെറ്റ് ആയിട്ടുണ്ട് ലൈക്ക് ആ മസാലയൊക്കെ നല്ല രീതിയിൽ കട്ടിപ്പോയേക്കണം നമുക്ക് ചിക്കൻ എടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ടെൻഡർ ചിക്കൻ ആണ് അതായത് എനിക്ക് തോന്നുന്നു ഈ ദമ്മിലാണെങ്കിൽ സംഭവങ്ങളൊക്കെ നല്ല ഫ്രൈ ആയിട്ട് തന്നിട്ടില്ല അല്ല ശരിക്കും ടേസ്റ്റ് ചെയ്ത് പറയട്ടാ ആ ഒരു ക്രഞ്ചി ഫീലിംഗ് ഔട്ട്സൈഡ് ഉള്ളിൽ ആ ജ്യൂസി മീറ്റി ഫ്രഷ് ടേസ്റ്റ് ഇത് റൈസ് ഒക്കെ ഉണ്ടോ നമ്മുടെ അപ്സരിക്കയുടെ പട്ടാമ്പി സ്പെഷ്യൽ ബിരിയാണി ഇവിടെ പൂർണ്ണമാവുകയാണ് അടിപൊളി ബിരിയാണിയാണ് വീണ്ടും ട്രൈ ചെയ്യുക അതിൻ്റെ നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പട്ടാമ്പി സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അപ്സരിക്കയുടെ കടയിൽ പോകാൻ മറക്കരുത് അപ്പോൾ ദിസ് ആർ ജെയിം സൈനിങ് ഓഫ് ഫ്രം ട്രാവൽ ടൈം സ്റ്റോറീസ് ബൈ ഫോർ നൗ